നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് കടക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്ത. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെ 12 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും കനത്ത മഴ. നെയ്യാർ പേപ്പാറ ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തി. ആഘോഷ തിമിർപ്പിൽ വിഴിഞ്ഞം. ആദ്യ കപ്പലിന് ഇന്ന് ഔദ്യോഗിക വരവേൽപ്പ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം വൈകിട്ട് 4 മണിക്ക്. ലത്തീൻ അതിരൂപത ചടങ്ങിൽ പങ്കെടുക്കില്ല. ഗാസയിൽ കര വ്യോമ നാവിക യുദ്ധം ഉടനെന്ന് ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തോടൊപ്പം അതിർത്തിയിൽ. ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് സൗദി. ഇസ്രായേൽ പലസ്തീൻ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ച ജോ ബൈഡൻ. യുഎസിൽ വൈറ്റ് ഹൗസിൽ മുന്നിലടക്കം പലസ്തീൻ അനുകൂല പ്രകടനം. ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായി മൂന്നാമത്തെ വിമാനം ഡൽഹിയിലെത്തി. 198 പേരുടെ സംഘത്തിൽ 18 മലയാളികൾ. 274 ഇന്ത്യക്കാരുമായി നാലാം വിമാനവും പുറപ്പെടും.